السلام عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم الحمد لله والصلاة والسلام على رسول الله اللهم صل على محمد ابراهيم وعلى ال ابراهيم انك حميد مجيد اللهم بارك على محمد وعلى ال محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أعوذ بالله من الشيطان الرجيم يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون يا ايها الاخوان وصيكم بتقوى الله الله ولا تموتن الا وانتم مسلمون അവസരിച്ചോണ്ട് ജീവിക്കാൻ എന്നോടും നിങ്ങളോടും الله പരിശുദ്ധ കലാമിൻ്റെ മുമ്പിലുള്ള ചെറിയൊരു സമയം അത് അള്ളാഹു നമ്മിൽ നിന്നും സ്വീകരിക്കുമാറക്കട്ടെ പരിശുദ്ധ ഖുറാനിലെ അറുപത്തിയേഴാമത്തെ അധ്യായം സൂഹർത്തു ഇരുപത്തിരണ്ട് ഇരുപത്തി മൂന്ന് സൂക്തങ്ങളാണ് കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ സംസാരിച്ചത് നിങ്ങളെ ഓർമ്മയിലുണ്ടായിരിക്കും അള്ളാഹു നമ്മളോട് ചോദിച്ചു അല അഹദ അഴുദ്ഹിൻ സബിയൻ മുസ്തഖീം നമ്മളോട് ചോദിക്കുകയാണ് അള്ളാഹു ഈ ഭൂമി ലോകത്തില് ആരാണ് ഏറ്റവും സന്മാർഗം പ്രാപിച്ചവൻ എന്നുള്ളത് അഹദ മുഖംകുത്തി സഞ്ചരിക്കുന്ന നടക്കുന്ന ഒരുവൻ അവനാണോ ഏറ്റവും സന്മാർഗ്ഗത്തിലായി നിൽക്കുന്നത് സത്യത്തിൽ നിന്ന് പുറകോട്ട് നിൽക്കുന്ന സത്യത്തിൽ നിന്ന് പുറംതിരിഞ്ഞു നിൽക്കുന്ന ദുർമാർഗം സ്വീകരിച്ചിരുന്ന ഒരുവനാണോ ഒരുവനാണോവിൻ്റെ മാർഗത്തിൽ റബ്ബിൻ്റെ വിധി വിലക്കനുസരി ജീവിക്കുന്ന ഒരു ഒരുവനാണോ സുറാത്തിൽ മുസ്തക്കൈം അലേ എന്ന് പറയുന്ന നേരെ ചൊവ്വേ ആ വഴിയിലൂടെ സഞ്ചരിക്കുന്നവനാണോ യഥാർത്ഥത്തിലുള്ള അഹ്ദ ഏറ്റവും നന്നായി സന്മാർഗം സ്വീകരിച്ചവൻ ചോദിക്കുന്നു രണ്ടാമത് അള്ളാഹു സുബല പറഞ്ഞു നിങ്ങൾക്ക് നിങ്ങളെ അള്ളാഹു സൃഷ്ടിച്ച കാര്യത്തെ കുറിച്ച് പറയുകയാണ് നമ്മെ സൃഷ്ടിച്ചിരിക്കുന്നത് എന്നിട്ട് നമുക്ക് കേൾവിയും കാഴ്ചയും ഹൃദയവും ഒക്കെ നൽകി എന്തിനാണ് അത് അള്ളാഹുവിന് നന്ദിയുള്ളവരായി തീരുന്നതിന് വേണ്ടിയാണ് എല്ലാക്കും ഷ്കുറൂൻ ഏ അപ്പോൾ അതാണ് അള്ളാഹു സുബാനോല റബ്ബിന് നന്ദിയുള്ളവരാകുന്നതിന് വേണ്ടിയാണ് നമ്മെ സൃഷ്ടിച്ചിരിക്കുന്നത് പക്ഷേ പലയില തഷ് കുറു നമ്മൾ വളരെ കുറച്ച് മാത്രമേ അള്ളാഹുവിന് നന്ദി ചെയ്യുന്നുള്ളൂ ഈ രണ്ട് ആയത്തുകളാണ് കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ സൂചിപ്പിച്ചത് ട്വൻറ്റി ത്രീ മുതലുള്ള ആയത്താണ് ഇന്ന് നമുക്ക് എടുക്കേണ്ടത് അല്ല ട്വൻറ്റി ഫോർ മുതലുള്ള ആയത്താണ് നമുക്ക് എടുക്കേണ്ടത് ഇൻഷാല് എന്ന് തുടങ്ങുന്ന സൂക്തം إن شاء الله أن أنا أعوذ بالله من الشيطان الرجيم. قل هو الذي ذرأكم في الأرض وإليه تحشرون. ويقولون متى هذا الوعد إن كنتم صادقين. قل إنما العلم عند الله وإنما أنا نذير مبين. قل هو الذي ذرّاكم في الأرض وإليه تحشر ويقولون متى هذا الوعد ان كنتم صادقين قل انما العلم عند الله وانما انا نذير مبين قل هو الذي ذا, رأى. ذا. لذين رأى عندهم دال لا ذا, ذا في الأرض وإليه تحشرون 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 ويقولون متى هذا هذا الوعد هذا الوعد إن كنتم إن كنتم رندم അവ്യക്തമാക്കിയിട്ട് മണിക്കണം അങ്ങനെ അവിടെ ഇഹ്ഫാണ് അവ്യക്തമാക്കി മണിക്കണം അപ്പൊ ഇന്നുള്ള നൂന് വരുന്നുണ്ട് മദും വരുന്നുണ്ട് ഷദ്ദും മദും രണ്ടും ഒരുമിച്ച് വരുന്നുണ്ട് അപ്പൊ ഇന്ന അന നദീറുൻ നദീറുൻ എന്നുള്ളത് എന്നുള്ളത്വനു ശേഷം മീമ വരുന്നത് കൊണ്ട് തന്നെ ചേർത്തും മണിച്ചും ഓതണം എന്ന് പറഞ്ഞ നിയമമാണ് മുബിൻ അങ്ങനെ ഒന്ന് നിങ്ങളും എൻ്റെ കൂടെ ഒന്ന് ഓതി നോക്ക് മൈക്ക് ഓൺ ചെയ്യേണ്ടതില്ല അല്ലാണ്ട് ഓതി നോക്കുക "قل هو الذي ذرأكم في الأرض وإليه تحشرون". ويقولون متى هذا الوعد إن كنتم صادقين. قل إنما العلم عند الله. യോ ദിവറും അള്ളാഹു സുഹാനോഥായ നമ്മെ സൃഷ്ടിച്ച കാര്യത്തെ കുറിച്ച് പറഞ്ഞു അതിനുശേഷം അള്ളാഹു പറയുകയാണ് കുൽ നബിയെ പറയണം കുൽ പല പ്രാവശ്യം ഈ സൂറയിൽ തന്നെ വന്ന പദമാണ് കുൽ എന്നുള്ള ഫാലയപ്പോലും കുൽ നബിയെ പറയണം അല്ലെങ്കിൽ ചോദിക്കണം എന്നൊക്കെ അർത്ഥത്തിലൊക്കെ ഉപയോഗിക്കാം എന്താണ് അവനാകുന്നു അല്ലെ അതായത് അതാ അതായത് എന്ന് വെച്ചാൽ സൃഷ്ടിച്ചു ഹലഹോ എന്നുള്ള അർത്ഥം തന്നെയാണ് സൃഷ്ടിച്ചു എന്ന് പറയാം പെരുപ്പിച്ചു എന്ന് പറയാം അതേപോലെ തന്നെ പിന്നെ വ്യാപിപ്പിച്ചു എന്ന് പറയാം ഏർ അങ്ങനെയൊക്കെയുള്ള അർത്ഥങ്ങളുണ്ട് റോ എന്നുള്ളത് അപ്പൊ നിങ്ങളെ അവ സൃഷ്ടിച്ചിരിക്കുന്നു അല്ലെങ്കിൽ ധാരാളമായി കൊണ്ട് സൃഷ്ടിച്ചിരുന്നു പെരുപ്പിച്ചിരിക്കുന്നു എന്ന് അർത്ഥം പറയാം പിന്നെ ബി അങ്ങ് പറയണം കുൾ എന്താണ് പറയുന്നത് ഹു വല്ല അവനാകുന്നു സൃഷ്ടിച്ചിരിക്കുന്നത് ഭൂമി സമാശ നമ്മൾ പദം വന്നതാണ് പഠിച്ചതാണ് വ ഇലൈഹി അവനിലേക്കാകുന്നു ഇലൈഹി അവനിലേക്ക് ഇല ലേക്ക് ടു എന്നുള്ള അർത്ഥമാണ് അവനിലേക്കാകുന്നു തുഹഷറോൻ നിങ്ങൾ ഒരുമിച്ച് കൂട്ടപ്പെടുന്നത് ഹഷറ എന്ന് വെച്ചാൽ ഒരുമിച്ച് കൂട്ടി എന്നാണ് ഹഷറ യു ഹഷറ യു ഏർ ഒരുമിച്ച് കൂട്ടപ്പെടുന്ന സ്ഥലത്തിനാണ് നമ്മൾ മഹർ എന്ന് പറയുന്നത് ഒരുമിച്ച് കൂട്ടപ്പെടുന്ന സ്ഥലം മഹഷറ മഹറ വൻ സഭ എന്നൊക്കെ നമ്മള് പ്രസംഗത്തിലൊക്കെ കേൾക്കാറില്ലേ ഉം അപ്പൊറോൻ അപ്പൊ എന്താണ് അള്ളാഹുസ്ബാൻ പറഞ്ഞത്

യക്കൂലു യക്കൂലാന് യൂലൂന അവർ പറയുന്നു യകൂലു ഒരാൾ പറയുന്നതിനാണ് പറയാ യക്കൂലു യക്കൂലാന് രണ്ടുപേർ പറയുന്ന യഹൂലൂന എന്ന് പറയുന്നത് ബഹുവചനമാണ് അവർ പറയുന്നു എന്താണ് അല്ലെ അവർ ചോദിക്കുന്നു മത എപ്പോഴാണ് മത എന്ന് വെച്ചാൽ എപ്പോൾ എന്നുള്ള അർത്ഥം മത്ത ഹാ അതൽ വയതു ഈ വാഗ്ദാനം വയദ എന്ന് വെച്ചാൽ വാഗ്ദാനം ചെയ്യുന്നതിനെ പറയാ വ വഅദ് എന്ന് പറയും എഗ്രിമെന്റ് ചെയ്യുന്നതിനൊക്കെ പറയാം വയത് ഉം വഅദ വാഗ്ദാനം ചെയ്തു വാഗ്ദാനം ചെയ്യുന്നു വയദ വാഗ്ദാനം ചെയ്യൽ അപ്പോ ഹാദൽ അപ്പോൾ അവർ ചോദിക്കുന്നവർ പറയുന്നു മത എപ്പോഴാണ് ഹാദൽ ഈ കരാർ എപ്പോഴാണ് ഈ വാഗ്ദാനം എപ്പോഴാണ് ഇൻ കുന്തും ഇൻ കുന്തും നിങ്ങളാണെങ്കിൽ നിങ്ങൾ സത്യവാൻമാരാണെങ്കിൽ സ്വതക്ക എസ് ദുഃഖു എന്ന് വെച്ച സത്യം പറഞ്ഞു എന്നാണ് സ്വതക്ക എസ് ദുഃഖു സ്വാതിക്ക് സത്യം പറയുന്ന ആൾക്കാണ് സ്വാതിക്ക് എന്ന് പറയാ സ്വാതി അല്ലെ ബിറിലേക്കാണ് നന്മയിലേക്കാണ് സത്യം സത്യസന്ധത യിക്കുന്നത് അപ്പൊ സ്വാദിക് എന്ന് പറയുമ്പോ സ്വാദിക് സത്യം പറയുന്ന ആൾക്ക് അതിന്റെ ബഹുവചനമാണ് സ്വാദിഖീൻ എന്ന് പറയുന്നത് അപ്പൊ ഇൻ കുന്ത സ്വാദിഖ് നിങ്ങൾ സത്യവാന്മാരാണെങ്കിൽ നിങ്ങൾ സത്യവാന്മാരാണെങ്കിൽ അപ്പൊ എപ്പോഴാണ് ഈ വാഗ്ദാനം ഇതെപ്പോഴാണ് സംഭവിക്കുക എപ്പോഴാണ് നിങ്ങൾ പറയുന്ന ഈ ഒരു അവസാന നാളിനെ കുറിച്ച് കുറെ കാലം പറഞ്ഞ് പീഡിപ്പിക്കുന്നു ഇത് എപ്പോഴാണ് സംഭവിക്കുക അതാണ് മത്ത മത്താ ഹാദു ഇൻകുന്ന് സാധിക്കും നിങ്ങൾ പറയുന്നത് സത്യമാണെങ്കിൽ കുൽ അള്ളാഹു പറഞ്ഞെ പറഞ്ഞു കൊടുക്കണം അവരോട് പറയണം എന്താണ് ഇന്നമു ഇന്നമ തീർച്ചയായും അൽമാണ് ആ അറിവ് ആ നോളജ് ഏത് നോളജാണ് ഈ പറയുന്ന വാഗ്ദാനത്തെ കുറിച്ചുണ്ടല്ലോ ആ പറയുന്നതിനെ കുറിച്ചുള്ള അറിവ് അഥവാ മരണത്തിന് ശേഷമുള്ള ജീവിതം അതിനെ കുറിച്ചുള്ള അറിവ് തീർച്ചയായും അതിനെ കുറിച്ചുള്ള അറിവ് ഐന്ത അള്ളന്ത അള്ളാഹുവിന്റെ അടുത്താകുന്നു ഐന്ത എന്ന് വെച്ചാൽ അടുത്ത് അരികെ ഉള്ള അർത്ഥം എന്നാണ് അർത്ഥം ഐന്ത അടുത്ത് അരികെ ഏ എന്നൊക്കെ അള്ളാഹുവിൻ്റെ അടുത്താകുന്നു അപ്പൊ അതോടൊപ്പം തന്നെ ഇന്നമാ തീർച്ചയായും ഞാൻ ഞാൻ ആരാണ് നദീറാണ് നദീർ വെച്ചാൽ മുന്നറിയിപ്പ് കാരൻ താക്കീത് നൽകുന്ന ആൾ അതാണ് നദീർ എന്ന് പറയാം നദീർ മുബീൻ എന്ന് വെച്ചാൽ വ്യക്തമായ സ്പഷ്ടമായ എന്നൊക്കെ അർത്ഥം നദീർ മുബീൻ വ്യക്തമായ താക്കീതുകാരൻ വ്യക്തമായ മുന്നറിയിപ്പുകാരൻ അപ്പൊ എന്താണ് നബിയോട് അള്ളാഹു അള്ളാഹു അടുക്കൽ ആകുന്നു അതിനെ കുറിച്ചുള്ള അറിവുള്ളത് നബിയെ അങ്ങ് പറയണം ആ അറിവ് അള്ളാഹുവിന്റെ പക്കൽ അള്ളാഹുവിൻ്റെ അടുക്കൽ മാത്രമാകുന്നു ഞാൻ പിന്നെ ആരാണ് ഇന്നമാ അന ഇന്നീറും ഇന്നമ അന നദീറു ഞാൻ വ്യക്തമായ ഒരു താക്കീതുകാരൻ മാത്രമാകുന്നു വ്യക്തമായ ഒരു താക്കീത് നൽകുന്ന ഒരു മുന്നറിയിപ്പ് നൽകുന്ന ഒരാൾ മാത്രമാകുന്നു ഞാൻ അപ്പൊ വളരെ വ്യക്തമായും കൃത്യമായും വിശദീകരണം കൂടാതെ തന്നെ മനസ്സിലാക്കാൻ പറ്റുന്ന വചനങ്ങളാണ് ഒന്നാമത് അള്ളാഹു ഭൂമിയിൽ നിങ്ങളെ ആരാണ് അവനാണ് റബ്ബാണ് അള്ളാഹു സുഹാന സൃഷ്ടിച്ചിരിക്കുന്നത് നമുക്കറിയാലോ സൃഷ്ടി എന്ന് പറയുന്നത് സൃഷ്ടിപ്പ് ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളത് യഥാർത്ഥത്തിൽ ക്രിയേഷൻ നടക്കുന്നത് അത് അള്ളാഹുവിന്റെ അടുക്കൽ മാത്രമുള്ളൊരു കാര്യമാണ് ഭൂമിയിൽ നമുക്ക് ഏതൊരു സാധനവും നമുക്ക് പുതുതായി നമുക്ക് ഒരു ഒരു സൃഷ്ടിയേയും നമുക്ക് ഉണ്ടാക്കാൻ കഴിയില്ല മറിച്ച് അള്ളാഹു ഉണ്ടാക്കിയതിനെ അതിന് പല മാറ്റങ്ങളും വരുത്താനായി നമ്മളെ കൊണ്ട് കഴിയും അപ്പോ അള്ളാഹു ആണ് ഭൂമിയിൽ നിങ്ങൾക്ക് നിങ്ങളെ പെരുപ്പിച്ച് അല്ലെങ്കിൽ നിങ്ങളെ സൃഷ്ടിച്ചുണ്ടാക്കിയവൻ റബ്ബാണ് അവനിലേക്ക് തന്നെയാണ് നിങ്ങളെ മടക്കപ്പെടുന്നതും ഇപ്പൊ വേറൊരു സ്ഥലത്തേക്കും നമ്മെ സംബന്ധിച്ചിടത്തോളം നമുക്ക് പോവാനില്ല അള്ളാഹുനടുക്കലേക്കല്ലാതെ മറ്റൊരു മാർഗം വേറൊരു മാർഗവും ഇല്ല മനസ്സിലായില്ലേ അള്ളാഹു സുബഹാനത്തലിന്റെ അടുക്കലേക്ക് അല്ലവ ഇലേഹിതു ഷെറുൺ അവനിലേക്കാകുന്നു നിങ്ങളെ ഒരുമിച്ച് കൂട്ടപ്പെടുന്നത് അള്ളാഹു സുബാന ആ ഒരു ആശയം പറഞ്ഞുകൊണ്ട് ഖുറാൻ ഒട്ടനേകം ആയത്തുകൾ കാണാൻ സാധിക്കും അവിശ്വാസികളായ സത്യനിഷേധികളായ ആളുകളുടെ വാദഗതികളെ മുൻമുടിക്കുന്ന രൂപത്തിൽ അവരുടെ വാദങ്ങൾക്ക് ശക്തമായ താക്കീതും മറുപടിയുമായിക്കൊണ്ട് പരിശുദ്ധ ഖുറാനിൽ ഒട്ടനേകം ആയത്തുകളാവോ സുഹേന സൂചിപ്പിക്കുന്നുണ്ട് ഔ നിങ്ങൾ നിങ്ങള് മരണപ്പെട്ടാലും കൊല്ലപ്പെട്ടാലും ഒക്കെ തന്നെ അള്ളാഹുവിന്റെ അടുക്കലേക്കാണ് നിങ്ങളെ ഒരുമിച്ച് കൂട്ടപ്പെടുന്നത് സുഹൃത്തു നമുക്ക് കാണാം സന്തോഷി അൻപത്തി എട്ടാമത്തെ അതേപോലെ തന്നെ അവിശ്വാസികളോട് അള്ളാഹു പറയാണ് എന്താണ് അവിശ്വാസികളെ സംബന്ധിച്ചുള്ള അവരെ അള്ളാഹു അതിജയിക്കും അള്ളാഹു അവരെ കീഴ്പ്പെടുത്തും അതോടൊപ്പം തന്നെ അള്ളാഹുവിന്റെ അടുക്കലേക്ക് ആണ് അവർ ഒരുമിച്ച് കൊടുക്കുന്നത് അവരെ ഇലാ ജഹന്നമ നരകത്തിലേക്ക് അവരെ ഒരുമിച്ച് കൂട്ടപ്പെടുകയും ചെയ്യും ഏർ ഏറ്റവും മോശപ്പെട്ട അവരെ ഏർ തിരിച്ച് ഏർ ചെന്നെത്തുന്ന സങ്കേതങ്ങൾ ഏറ്റവും മോശമായ സങ്കേതമാകുന്നു അത് വഹുലും നമ്മൾ ഈ ആയത്തിൽ പഠിച്ചതുപോലെ തന്നെ സുഹൃത്തു മിനു അള്ളാഹു പറയുന്നുണ്ട് ക്കും അവനാകുന്നു നിങ്ങളെ സൃഷ്ടിച്ചിരിക്കുന്നത് ഫിലാൽ ഭൂമി ലോലി തൊക്ഷറൂൺ അവനിലേക്ക് തന്നെയാണ് നിങ്ങൾ ഒരുമിച്ച് കൂട്ടപ്പെടുകയും ചെയ്യുന്നത് അപ്പൊ ശരിക്കും ഒരു പിന്നെ ഈ ഭൂമി ലോകത്തുള്ള ഏതൊരു കാര്യത്തെ കുറിച്ചും അതിന്റെ അന്തിമം അങ്ങനെയാണ് പക്ഷെ എല്ലാ കാലഘട്ടത്തിലും ഏർ പ്രവാചകന്മാർ നേരിട്ട ഏറ്റവും വലിയ പ്രഹാസമായിരുന്നു മരണത്തിന് ശേഷമുള്ള ജീവിതമുണ്ടെന്ന് പറഞ്ഞ് അവർ കേൾക്കുന്ന സമയത്ത് അവർക്കത് ഉൾക്കൊള്ളാൻ പറ്റാത്തതിൻ്റെ കാരണത്താൽ അവർ പരിഹസിക്കുക എന്നുള്ളത് ഏത് നബിമാരുടെ ചരിത്രങ്ങൾ പരിശോധിച്ചതൊക്കെ നമുക്ക് കാണാൻ സാധിക്കും ഒരു നല്ല ശക്തമായ ഒരു വിഭാഗം ആളുകൾ അതിനെ നിഷേധിക്കുന്നവരാണ് അത് ഇന്നും അങ്ങനെ തന്നെയാണ് ഇന്നും അങ്ങനെയാണല്ലോ മുസ്ലിങ്ങളെ ചില ആളുകളെ പ്രത്യേകിച്ച് ഇപ്പോഴത്തെ വിമർശനവും കാര്യങ്ങളൊക്കെ നമ്മൾ നമ്മളെ കൺമുമ്പിൽ ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കുകയാണല്ലോ സോഷ്യൽ മീഡിയകളിലൊക്കെ പല പ്രസംഗങ്ങളുടെ പിന്നെ അടിയിലൊക്കെ ഓരോ ആൾക്കാരെ എഴുതിയിടുന്ന കമൻറ്റുകൾ ഏർ ഇപ്പൊ ഈ അടുത്തു തന്നെ ചില വിവാദങ്ങളൊക്കെ ഉണ്ടായ സമയത്തൊക്കെ പിന്നെ നമുക്കറിയാലോ പിന്നെ മുസ്ലിങ്ങളുടെ പല കാര്യങ്ങളെ കുറിച്ചും ചോദ്യം ചെയ്യുന്ന വളരെ മോശമായ രൂപത്തിൽ പലരും പ്രതികരിക്കുന്ന അവസ്ഥ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നു പ്രവാചകന്മാരോട് അള്ളാഹുന്റെ അള്ളാഹു നിയോഗിച്ച പിന്നെ നബിമാരോട് അവർ ചെയ്യുന്ന ദേഹത്തിനെ അവർ ഏറ്റവും കൂടുതൽ പുച്ഛമായി കണ്ടിരുന്ന ഒരു വിഷയം ഇത് ഈ കാര്യത്തിലായിരുന്നു അവർ ചില സമൂഹമൊക്കെ പരിശുദ്ധ കുറാൻ തന്നെ പറയുന്നുണ്ട് നിങ്ങൾ പറയുന്നത് ഇത്രയും ശരിയാണെങ്കിൽ എന്താണ് നിങ്ങൾ താക്കി നിങ്ങൾ പറഞ്ഞ താക്കി നിങ്ങൾ നിങ്ങൾ ശിക്ഷ കൊണ്ടുപോവാ ഞങ്ങൾ കാണട്ടെ അങ്ങനെ ശരിക്കും വെല്ലുവിളിച്ച അവസ്ഥ നമുക്ക് കാണാൻ സാധിക്കും പല പ്രവാചകന്മാരുടെയും അനുയായികൾ പ്രവാചകന്മാരോട് പറയാ നിങ്ങൾ കുറച്ച് കാലം ഇങ്ങനെ പറഞ്ഞ് പറഞ്ഞ് പീഡിപ്പിക്കുന്നത് എന്നാൽ കൊണ്ടുപോവാം ഞങ്ങൾ കാണട്ടെ അങ്ങനെ പറഞ്ഞ് ശിക്ഷ ഏറ്റെടുത്ത ചോദിച്ചു വാങ്ങിയ സമൂഹങ്ങളുണ്ട് മനസ്സിലായെ സുഹൃത്തുൽ പിന്നെ മിനു നമുക്ക് കാണാൻ സാ സാധിക്കും അന്നക്കും ഇതാമിത്തും വക്കുതും തുറാബൻ അന്നക്കും മുഹ്റജു എന്താണ് അവര് നിന്നോ നിന്നോട് പറയുന്നത് നിങ്ങളോട് പറയുന്നത് അവൻ അഥവാ പ്രവാചകനെ കുറിച്ച് പറയണേ അവർ പറയുന്നത് എന്താണ് മരിച്ചു കഴിഞ്ഞതിന് ശേഷം മണ്ണായതിനു ശേഷം എല്ലായ എല്ലും തുറാബും ഇളാമൊക്കെ ആയിട്ട് പിന്നെ വീണ്ടും പുറത്തു കൊണ്ടുവരാ വീണ്ടും ഒരു ജീവൻ ഉണ്ട് എന്നാണോ അവർ പറയുന്നത് ഈ പ്രവാചകൻ പറയ പറയുന്നത് എന്തൊരു വാക്കായി പറയുന്നത് ഒരിക്കലും വിശ്വസിക്കാൻ പറ്റാത്ത കാര്യങ്ങൾ ഹൈ ഹാത്ത ഹൈഹാത്ത എത്ര വിദൂരം എത്ര വിധ സംഭവ്യമേ അല്ല ആണ് അത് സാധ്യമല്ലാത്ത സാഹചര്യമാണ് പറഞ്ഞു പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അങ്ങനെ തോന്നുന്നു സംഭവിക്കാനേ പോകുന്നില്ല എന്നിട്ട് അവർ ഇൻഹിയ പറയും ഇനി ഹി ഇഇല്ലാത്തു വനഹയ വമാനുബി ഹസീൻ ഈ ദുനിയാവില് ഉള്ള ജീവിതമല്ലാതെ വേറെ എന്ത് ജീവിത ഉള്ളത് ഇവിടെ മരിക്കുന്നു പിന്നെ അതേപോലെ തന്നെ ജീവിക്കുന്നു മരിക്കുന്നു എന്നല്ല അതിനപ്പുറത്തേക്ക് രണ്ടാമത് പമാനഹൻ രണ്ടാമത് നമ്മൾ എഴുന്നേൽപ്പിക്കുക എന്ന് പറയുന്നത് അങ്ങനത്തെ ഒരു സംഭവം ഇല്ല ഏഹ് അത് നടക്കാൻ പോകുന്നല്ല അത് അങ്ങനെയുള്ള കാര്യമില്ല എന്നുള്ളതാണ് അപ്പൊ അതാണ് ഇവരെ അനുയായികൾ പല ആളുകൾ പല ഹാദൽ വഅദ് നബി മത്തൽ നബ്സുല സാലിൻ്റെ ചോദിച്ചതാണത് ബി എം മുഹമ്മദ് നീ ഇങ്ങനെ പറയുന്നുണ്ടല്ലോ ശിക്ഷ ഉണ്ടാവും ശിക്ഷ ഉണ്ടാവും അങ്ങനെയാണെങ്കിൽ ആ ശിക്ഷ എപ്പോഴാണ് വരിക അപ്പോൾ അവിടെ അതിനെന്താണ് തയ്യാറായത് അതാണ് നമ്മൾ ആലോചിക്കുന്നത് ഇപ്പോ മരണത്തിന് ശേഷമുള്ള ജീവിതത്തെ കുറിച്ച് പറയുമ്പോൾ എന്നാൽ പിന്നെ മരണത്തിന്റെ ഡേറ്റിങ് പറഞ്ഞുകൊണ്ടാ എന്ന് പറയുന്നത് പോലെ അത് ഇപ്പം നമ്മൾ ഒരാൾക്കാരോട് പറയാം നമ്മൾ ജീവിതം എങ്ങനെയാണ് ഇങ്ങനെ എങ്ങനെയാണ് മരണത്തിന് ശേഷം എന്തായാലും ഒരു ജീവിതം ഉണ്ട് ഇവിടെ നന്നായി ജീവിച്ചാൽ മാത്രമേ രക്ഷയുള്ളൂ ഏഹ് ശരിക്കും ദുനിയാവ് നിറയെന്ന് പറയുന്ന ദുനിയ മസറഅത്തു ആഹ്റ ആഹ്റത്തിലൊക്കെ ഉള്ള കൃഷിയിടമാണിത് അതുകൊണ്ട് ഇവിടെയാണ് കൃഷി ചെയ്യേണ്ടത് ഇവിടെയാണ് നമ്മൾ പണിയെടുക്കേണ്ടത് എന്നൊക്കെ പറയും ആ അത് ശരി അങ്ങനെ എന്നാ പിന്നെ നിങ്ങൾ പിന്നെ മരണത്തിന്റെ ഡേറ്റ് പറഞ്ഞോണ്ടാ എന്ന് പറയുന്നത് പോലെയാണ് മരണ കയ്യാമത്തെ നാളിന് ശേഷമുള്ള ജീവിതത്തെ കുറിച്ച് കാര്യങ്ങളൊക്കെ പറയുമ്പോൾ എന്നാൽ കെയ്യാമത്തെ നാളിന്റെ ഡേറ്റ് പറഞ്ഞ തരാൻ വേണ്ടിട്ട് അവർ പറയുന്നത് ഏർ കുറാൻ ഒരുപാട് സ്ഥലത്ത് എസ് അലുനഅനിസ അന്ത്യ അന്ത്യനാളിനെ കുറിച്ച് അവർ നിന്നോട് വന്ന് ചോദിക്കുന്നു എത്ര സ്ഥലത്താ അള്ളാഹു അത് അങ്ങനെ പറയുന്നത് പല സമയങ്ങളിൽ പല സന്ദർഭങ്ങളിലായി പല രൂപത്തിലെ പരിഹാസ്യങ്ങളിലൂടെ എന്താണ് നബ്സല അള്ളാഹു എന്നെ പ്രയാസപ്പെടുത്തിയ വാക്കുകൾ ഉണ്ടായിട്ടുണ്ട് അതിനൊക്കെ അള്ളാഹു സുബത്തൽ ആ സമയത്ത് അതിന് മറുപടി പറയുന്നുണ്ട് യാസീനിൽ നമ്മൾ ഓതുമ്പോൾ കാണാൻ സാധിക്കൂലോ ഇതേപോലെ തന്നെ ഉണ്ട് അല്ലെ നീ സത്യവാൻ ആണെങ്കിൽ സത്യവാൻമാരുൾപ്പെട്ടാണെങ്കിൽ നീ പറഞ്ഞോണ്ടാ എപ്പോഴാണ് ഈ വാഗ്ദാനം എപ്പോഴാ സംഭവിക്കുക മാ ഇല്ലാ പറഞ്ഞത് വാഹിദ അല്ലെ അത് എന്ന് പറയുന്നത് ഒറ്റ ഘോര ശബ്ദമല്ലാതെ മറ്റൊന്നുമല്ല അപ്പോഴേ നിങ്ങൾ എന്തായിരിക്കും നിങ്ങൾ തർക്കിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് തന്നെ എന്തായിരിക്കും അത് സംഭവിച്ചിരിക്കും കലം ഹെൽ ബസ്വർ എന്ന് പറയുന്നത് കണ്ണിന്റെ ഇമ വെട്ടുന്ന അത്രയും സമയം മതി ഈ ലോകം മുഴുവൻ നശിക്കാൻ അത്ര പറഞ്ഞു ഇല അഹ്ലിഹിം ജോൻ നിങ്ങള് ഒരു വസിയത്ത് ചെയ്യാനോ അല്ലെങ്കിൽ കുടുംബങ്ങളിലേക്ക് പോകാനോ അതിനൊന്നും സമയം കിട്ടൂല്ലോ കൂട്ടരെ അഹു താക്കീതുകൾ നൽകുകയാണ് ശരിക്കും നിങ്ങൾ പറയുന്ന ഒരുപാട് നാളും സമയമൊക്കെ ഇത് സംഭവിക്കാൻ അതിനൊന്നും വേണ്ട ഒരു നിമിഷങ്ങൾ കൊണ്ട് സംഭവിച്ചു തീരുന്ന വിഷയങ്ങളാണ് പറയുന്നതൊക്കെ നമ്മളൊക്കെ സാധാരണ അവസാനത്തെ കേൾക്കാറല്ലേ എന്താണ് അള്ളാഹു സുഹാന പറയുന്നത് നിന്നോട് അവർ വന്ന് ചോദിക്കുന്നുണ്ട് അവസാന സഹായത്തിനെ കുറിച്ച് അന്ത്യനാളിനെ കുറിച്ച് എന്തറിയാ നിന്റെ അടുക്കൽ ഉള്ളത് അള്ളാഹിന്റെ റസൂനോട് ചോദിക്കും താക്കീത് കൊടു ചെയ്യേണ്ടത് എന്താ അവര് ഇതിൻ്റെ ഏറ്റവും അന്വേഷിച്ച് നടക്കേണ്ടതില്ല അവരുടെ ജീവിതത്തിൽ അവരെന്ത് ചെയ്യണം അവര് ഏറ്റവും നല്ല രൂപത്തിൽ അവർ ജീവിക്കണം എന്നുള്ളതാണ് അള്ളാഹു സുഹാനോ തല സൂറത്തു പിന്നെ അവസാന ഭാഗത്തിൽ കാണാൻ സാധിക്കും എന്താണ് അള്ളാഹു പറയുന്നത് അള്ളാഹുവിന്റെ അടുക്കലുള്ള അറിവ് അന്ത്യനാളിനെ കുറിച്ചുള്ള അറിവ് അത് അള്ളാഹുവിന്റെ അടുക്കലാകുന്നു ഗർഭാശയത്തിൽ വളർന്ന കുട്ടിയുമായി ബന്ധപ്പെട്ട് അതിന്റെ അറിവ് അള്ളാഹ്നടുക്കലാകുന്നു മഴ പെയ്യുന്നതിനെ കുറിച്ച് അതിന്റെ അറിവ് അള്ളാഹ്ഹിനെടുക്കലാകുന്നു അതേപോലെ തന്നെ ഒമാരി ഒരു നഫ്സിനും നാളെ എന്താണ് നടക്കാൻ പോകുന്നുള്ളതിനെ കുറിച്ച് ഒരാൾക്കും പറയാൻ പറ്റില്ല എന്താ സംഭവിക്കുക എന്നുള്ളത് അല്ലെ അങ്ങനെയൊക്കെ അറിയാവുന്ന ആൾക്കാരൊക്കെ ഉണ്ടെങ്കിൽ എന്തൊക്കെ ലോകത്ത് എന്തെല്ലാം പ്രശ്നങ്ങൾ ആളുകൾക്ക് രക്ഷപ്പെടാൻ പറ്റായിരുന്നു അല്ലെ എന്തെല്ലാം പ്രകൃതി ദുരന്തങ്ങളും കാര്യങ്ങളൊക്കെ പറയുമ്പോൾ ഇവിടെ ജോലിസ്യന്മാരുണ്ട് അതുണ്ട് തങ്ങന്മാരുണ്ട് ബീവിമാരുണ്ട് പല ആളുകളും ഭാവിയെക്കുറിച്ച് എല്ലാം അറിയുന്ന ആളുകളുണ്ട് എന്ന് പറഞ്ഞ് പല ആളുകളുടെ അടുക്കലേക്ക് ഭാവി അന്വേഷിച്ചു പോകുന്ന മനുഷ്യന്മാരുണ്ട് അതുപോലെയൊക്കെ ഒന്നാ ചെറിയൊരു ബുദ്ധി കൊണ്ട് ചിന്തിച്ചു നോക്കിയാൽ പോരെ അങ്ങനെയാണെങ്കിൽ ഭൂമി ലോകത്ത് എന്തെങ്കിലും ഒരു സംഭവം അവർക്ക് അവർക്കങ്ങാ ഭാവി സ്വന്തത്തിന്റെ ഭാവി പോലും അറിയാത്ത ആൾക്കാരാണ് മഹാകഷ്ടം എന്നിട്ട് അവരുടെ അടുക്കലേക്ക് പോയിട്ട് ക്യൂ നിന്ന് അവർക്ക് പൈസ കൊടുത്ത് അവർക്ക് കാണിക്കാതെ സമർപ്പിച്ച് എന്നിട്ട് അവർക്ക് പിന്നെ നേർച്ചകളും വഴിപാടുകളൊക്കെ സമർപ്പിച്ച് എന്നിട്ട് അവരോട് അവരുടെ ഭാവിയെക്കുറിച്ചും അവരുടെ കുടുംബത്തിന്റെ ഭാവിയെക്കുറിച്ചും ഒക്കെ അന്വേഷിക്കുന്ന മനുഷ്യന്മാരുണ്ട് ഇതൊന്നും അള്ളാഹുവിന്റെ അടുക്കലുള്ള അറിവുകളാണ് നാളെ എന്ത് സംഭവിക്കാൻ പോകുന്നു എന്നുള്ളത് അതേ തന്നെ ഒരു നഫ്സും അറിയില്ല എവിടെ വെച്ച് മരണപ്പെടുമെന്നുള്ളതും അതും അള്ളാഹുവിൻ്റെ അടുക്കലുള്ള അറിവാണ് നമ്മളൊക്കെ ഏത് സമയത്ത് ഏത് അവസരത്തിൽ എവിടെ വെച്ച് മരണപ്പെടുമെന്നുള്ളതും നമുക്ക് ആർക്കും അറിയില്ല ദുബൈലാണോ യു കെയിലാണോ ഫ്ലൈറ്റിലാണോ അല്ലെ ഷിപ്പിലാണോ ബസ്സിലാണോ കാറിലാണോ അല്ലെ റോട്ടിലാണോ എവിടെയാണ് എവിടെ എങ്ങനെയാന്നുള്ളത് നമുക്കാർക്ക് അറിയില്ല അപ്പൊ അള്ളാഹുവിന്റെ അടുക്കലുള്ള ഒരു വിഷയമാണ് സത്യത്തിൽ ഇവിടെ പോൽ ഇന്നലെ മുറയന്തോ അള്ളാഹുവിന്റെ അടുക്കലാകുന്നു അതിനെ കുറിച്ചുള്ള തീർച്ചയായും അത് സംഭവിക്കും ഇന്ന തീർച്ചയായും അന്ത്യനാൾ സംഭവിക്കുക തന്നെ ചെയ്യും അതിൽ നിങ്ങൾ ഡൗട്ട് വേണ്ട നിങ്ങൾക്ക് സംശയം വേണ്ട മനുഷ്യരിൽ അധിക ആളുകളും ഇതിനെക്കുറിച്ച് എന്താണ് കാര്യങ്ങളെക്കുറിച്ച് കുറിച്ച് മനസ്സിലാക്കാത്തവരാണ് എന്നുള്ള പറയാം അത് വല്ലാത്തൊരു വാക്കാം ഏ ഈ ഒരു കാര്യത്തെക്കുറിച്ച് മനുഷ്യന്മാരിൽ ഭൂരിപക്ഷം ആളുകളും എന്താണ് അറിവില്ലാത്തവരാണ് ഇപ്പൊ ഈ അടുത്ത ദിവസങ്ങളിൽ നമ്മളൊക്കെ സോഷ്യൽ മീഡിയയിലൊക്കെ കേട്ടാലൊന്നും ഇല്ല ചന്ദ്രയാൻ ഇപ്പൊ ചന്ദ്രന പിന്നെ പേടകം എത്തിയ സമയത്ത് അതുമായി ബന്ധപ്പെട്ട സയന്റിസ്റ്റ് പറയുന്ന വാക്കുകൾ കേട്ടില്ലേ ഈ ലോകത്തിന്റെ അവസാനത്തെ കുറിച്ച് സൂര്യന്റെ നാശത്തെ കുറിച്ച് ഭൂമിയുടെ നാശത്തെ കുറിച്ച് നമുക്ക് അവർ പറഞ്ഞേണ്ട ആവശ്യമില്ലേ എന്നാലും ഞാൻ പറയാ അത് എല്ലാ കാര്യത്തിലും അങ്ങനെ അന്വേഷിക്കുന്ന ആൾക്കാരുണ്ട് എന്തും സയൻസുമായി സയൻസ് എന്ത് പറഞ്ഞു ശാസ്ത്രം എന്ത് പറഞ്ഞു എ ആ രൂപത്തിൽ ചിന്തിക്കുന്ന ചോദിക്കുന്ന ആളുകൾ അവർക്കൊക്കെയും അതിനുള്ള മറുപടി ആയിട്ട് നമുക്ക് കേൾക്കാൻ കാണാൻ സാധിക്കും ഇത് സംഭവിക്കുക തന്നെ ചെയ്യും അല്ല പറയാ അതിൽ നിങ്ങൾക്ക് ഡൗട്ട് വേണ്ടട്ടോ ഇത് സംഭവിക്കും ഈ ലോകം നശിക്കും എന്നുള്ളതിൽ ആർക്കാണ് പ്രിയപ്പെട്ട ഒരു തർക്കമുള്ളത് അപ്പൊ ഇവിടെ ഞാൻ വ്യക്തമായ ഒരു താക്കീതുകാരൻ മാത്രമാണ് അല്ലാണ്ട് റസൂലിന്റെ ഡ്യൂട്ടി എന്താ

ബഷീർ എന്ന് പറയുന്നത് ജന്നത്ത് സ്വർഗം കൊണ്ടുള്ള സന്തോഷ വാർത്ത അറിയിക്കുന്ന ആളാ ആളായി മാറണം അതേപോലെ തന്നെ ജഹന്നമിന്റെ നാറിനെ കുറിച്ചുള്ള താക്കീത് അവർക്ക് നൽകണം കൂടാതെ പല സ്ഥലങ്ങളിലും ഈ സമാനമായ ആയത്തുകൾ കാണാൻ സാധിക്കും ഇപ്പൊ റസൂസ് ഡ്യൂട്ടി എന്ന് പറയുന്നത് തന്നെ ബഷീറും നദീറുമാണ് സന്തോഷവാർത്ത അറിയിക്കുകയും താക്കീത് നൽകുകയും ചെയ്യുക എന്നുള്ളതാണ് അപ്പൊ അള്ളാഹു സുഹേർ എന്ന് പറഞ്ഞ എല്ലാ സമുദായത്തിലേക്കും അള്ളാഹുണ്ട് അള്ളാഹു താക്കീദുകാരനെ മുന്നറിയിപ്പുകാരൻ അള്ളാഹു നിയോഗിച്ചിട്ടുണ്ട് എല്ലാ സമൂഹത്തിലേക്കും അതാണ് ഓരോ പ്രവാചകന്മാർ ഓരോ കാലഘട്ടത്തിൽ അള്ളാഹു നിയോഗിച്ചിരിക്കുന്നത് ഉം പിന്നെ റസൂ സലാസ പറഞ്ഞു ഞാനും അന്ത്യനാളും തമ്മിൽ ഏറ്റവും അടുത്ത് നിൽക്കുന്നു എന്ന് അള്ളാഹുൻ റസൂൽ പറഞ്ഞു പിന്നെ അതിന് അള്ളാഹു റസൂലിന് ശേഷം പിന്നെ കൂടുതലായിട്ട് ഒരുപാട് കാലങ്ങളില്ല എന്ന അർത്ഥത്തിലാണ് അള്ളാഹു സബ്ബാനെ അവസാനമായിക്കൊണ്ട് മുഹമ്മദ് നബി സഹു സ്വലിനെ നിയോഗിച്ചത് മനസ്സിലായില്ലേ അപ്പോൾ ഇവിടെ വളരെ വ്യക്തമാണ് ഈ ഭൂമി ലോകത്തിലെ എന്തിനെ നമ്മൾ സൃഷ്ടിച്ചു ഭൂമിയിൽ അള്ളാഹു സൃഷ്ടിച്ചതിന്റെ രഹസ്യം എന്താണ് എന്താണ് നമുക്ക് ചെയ്യാൻ നമ്മുടെ ഡ്യൂട്ടി എന്താണ് നമുക്ക് ചെയ്യാനുള്ള വിഷയം എന്താണ് നമ്മൾ നമ്മുടേതായ മരണത്തിന്റെ ഡേറ്റും കയ്യാവുന്ന ഡേറ്റും നോക്കി നടക്കലല്ല നമുക്ക് തന്ന ആയുസ് അത് അള്ളാഹുവിന് നന്ദിയുള്ള അവസ്ഥയിൽ ജീവിക്കുക എന്നുള്ളതാണ് അതിനാണ് അള്ളാഹു നമുക്ക് കേൾവിയും കാഴ്ചയും അതേപോലെ തന്നെ ഈ ശരീരമൊക്കെ അള്ളാഹു നൽകിയിരിക്കുന്നത് അത് മറന്നുകൊണ്ടുള്ള ഒരു ജീവിതം ഒരിക്കലും ഒരു മനുഷ്യൻ ഉണ്ടാവാൻ പാടില്ല എന്നുള്ളതാണ് വിശേഷ സത്യവിശ്വാസികളെ സംബന്ധിച്ചത് എല്ലാ മനുഷ്യരും അള്ളാഹു സൃഷ്ടിച്ചത് മഹാഖലു അബുദാണല്ലോ അള്ളാഹുവിനെ അഭാധത്ത് ചെയ്യാൻ വേണ്ടിയാണ് മനുഷ്യരെയും ജിണ്ണവർഗങ്ങളെയൊക്കെ അള്ളാഹു സൃഷ്ടിച്ചിരിക്കുന്നത് അത് മനസ്സിലാക്കിക്കൊണ്ട് നമ്മുടെ ജീവിതത്തെ കൃത്യമായി ക്രമപ്പെടുത്തുക എന്നുള്ളതാണ് അപ്പോ ഈ ലോകം നശിക്കും അത് നമുക്കെന്താണ് അത് ഓരോ താക്കീതുകള് നമ്മൾ മനസ്സിലാക്കുമ്പോൾ അപ്പൊ അതിനു ശേഷമുള്ള ജീവിതത്തിലേക്ക് വേണ്ടി എൻ്റെ കയ്യിൽ എന്താണുള്ളത് എന്നതിനെ കുറിച്ചുള്ള കൃത്യമായ ചിന്ത വിശ്വാസികളായ നമുക്ക് ഉണ്ടാവണം ഇത് വീടെ കാലഘട്ടത്തിലുള്ള അവരോട് അവിശ്വാസികളായ ആളുകളോട് പറഞ്ഞൊരു വാക്കല്ലല്ലോ യാമത് നാൾ വരെയുള്ള ഇതിനെ നിഷേധിക്കുന്ന സത്യനിഷേധികളായ ആളുകൾക്ക് എല്ലാവർക്കുമുള്ള മറുപടിയാണ് അഹുബ് പറയുന്നത് ഖുആാനിന്റെ ആ ഒരു മാനുഷികത അല്ലെങ്കിൽ ആ ഒരു മിറാക്കൾ ശരിക്കും നമ്മളെ അത്ഭുതപ്പെടുത്തുന്നല്ലേ അപ്പൊ അതിൽ ലോകം അവസാനിക്കുന്നത് വരെ അവർക്കൊക്കെയുള്ള മറുപടി പറഞ്ഞു കൊണ്ടിരിക്കുന്നത് അവരെപ്പോഴാണ് ഈ ഇത് സംഭവിക്കുക ഏർ എന്ന് ചോദിച്ചു കൊണ്ടിരിക്കുമ്പോഴൊക്കെ പറഞ്ഞു കൊടുക്കുക അതിൻ്റെ പിന്നാലെ പോകേണ്ട ഡേറ്റ് നോക്കി നടക്കണ്ട നിങ്ങൾ നിങ്ങളുടെ ജീവിതത്തെ ഏറ്റവും നല്ല രൂപത്തിൽ ക്രമപ്പെടുത്തുന്നൊരവസ്ഥ ഉണ്ടാവുക അള്ളാഹുവിന് ഇഷ്ടമുള്ളൊരു ജീവിതം നയിക്കാൻ നിങ്ങൾക്ക് സാധിക്കുക അതാണ് ഈ ഭൂമി ലോകത്തെ ജീവിതം കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്ന് അള്ളാഹു സുബഹാനത്തിലെ കൃത്യമായി നമ്മെ പഠിപ്പിച്ചു തരുന്നു അതുകൊണ്ട് തന്നെ പ്രിയപ്പെട്ടവരെ അതിൻ്റെ ഒരു ശ്രമമാണ് അതിൻ്റെ ഒരു ചെറിയൊരു ഭാഗമാണ് സത്യത്രം ക്ലാസുകളൊക്കെ തന്നെ ഭൂമിയിലുള്ള ജീവിതത്തിൽ നമ്മൾ തിരക്ക് പിടിച്ച ജീവിതത്തിനിടയിൽ നമ്മുടെ ലക്ഷ്യം മറന്നു പോകുന്ന ഒരു ജീവിതം നമുക്ക് ഉണ്ടാവാൻ പാടില്ല എന്നത് ഒരു ചെറിയ ചെറിയ മുന്നറിയിപ്പുകളാണ് ഓരോ ഈ സംസാരങ്ങളും ഓരോ ക്ലാസുകളും ഒക്കെ ഉള്ളത് നമ്മൾ നമ്മളെ ഓർമ്മപ്പെടുത്തിക്കൊണ്ടേയിരിക്കണം ഉം അതാണ് ഇപ്പോൾ വെള്ളിയാഴ്ച ദിവസങ്ങളെ ഹുദ്ബ് ആട്ടെ ഇത്തരം ക്ലാസ്സുകളൊക്കെ തന്നെ നമ്മുടെ ഈമാനിനെ ശരിക്കും അതിനെ പിടിച്ച തുരുമ്പിനെ നമുക്ക് മാറ്റി നന്നാക്കി എടുക്കാൻ എപ്പോഴും ഏതവസ്ഥയിലും എപ്പോഴും അള്ളാഹു അള്ളാഹുവിന്റെ അടുക്കിലേക്ക് വിളിക്കുമ്പോൾ നമ്മൾ പരിശുദ്ധമായ അവസ്ഥയിൽ വൃത്തിയുള്ള അവസ്ഥയിൽ തെറ്റുകളിൽ നിന്ന് മുക്തമായ ഒരു രൂപത്തിൽ പരിശുദ്ധിയോടു കൂടി അള്ളാഹുന്റെ ഇക്കലേക്ക് യാത്ര പോകാനോ ഒരുങ്ങി നിൽക്കുക എന്നുള്ളതാണ് സത്യവിശ്വാസം എപ്പോഴും വൃത്തിയുള്ളവനായിരിക്കുന്ന അതുകൊണ്ട് തന്നെ എപ്പോഴും നമ്മൾ ചെയ്ത് കൊണ്ടുള്ളൊരു അവസ്ഥ തന്നെ ഉറങ്ങാൻ കിടക്കുന്ന സമയത്ത് നമ്മൾ ഒതുവ് ചെയ്ത് ഉറങ്ങുക യാത്ര വിട്ടുനിന്ന് പുറപ്പെടുന്ന സമയത്ത് പ്രിയപ്പെട്ടവരെ നമ്മൾ ഒളിവ് ചെയ്തിട്ട് പുറപ്പെടുക നമ്മൾ വണ്ടിയൊക്കെ എടുത്തു പോവുകയല്ലേ എവിടെ എത്തുന്നത് എന്താണ് എത്തുന്നത് എങ്ങനെയാണ് തിരിച്ചതെന്ന് നമുക്കറിയില്ല അപ്പൊ ഏതൊരു സമയത്തും നമ്മുടെ ജീവിതത്തിന്റെ അന്ത്യത്തെ നമ്മൾ മനസ്സിൽ എപ്പോഴും കാണണം വീട്ടിൽ നിന്ന് രാവിലെ ഇറങ്ങുന്ന സമയത്ത് തന്നെ നമ്മൾ എന്ത് ചെയ്യുക നമ്മൾ പ്രാർത്ഥിച്ച് ഇറങ്ങുക ഒതു ചെയ്ത് ഇറങ്ങുക ഉം ഏത് സമയത്തും മരണത്തെ നമ്മൾ നിൽക്കുന്ന ഒരു സാഹചര്യം സ്ഥിതി ഉണ്ടായിരിക്കണം അതേപോലെ തന്നെ നമ്മൾ എപ്പോഴും മരണപ്പെട്ടു പോയാൽ മരിക്കുന്ന സമയത്ത് നമ്മുടേതായ വിഷയങ്ങളും കാര്യങ്ങളും കൃത്യമായി രേഖപ്പെട്ടപ്പോ കടബാധ്യതകളാവട്ടെ മറ്റു വിഷയങ്ങളാവട്ടെ എന്തും ആവട്ടെ അതൊക്കെ രേഖപ്പെടുത്തിയൊരു അവസ്ഥയുണ്ടാവും നമ്മൾ ഡയറി എടുത്ത് നോക്കി നമ്മുടെ ഭാര്യ ആവട്ടെ അല്ലെ ബന്ധുക്കൾ അവിടെ ആകട്ടെ നമ്മളെക്കുറിച്ച് നമ്മൾ എന്തൊക്കെ ബാധ്യതകളോ വിഷയങ്ങളോ കാര്യങ്ങളോ ഒക്കെ ഉണ്ടോ എന്നുള്ളതിനെ കുറിച്ചൊക്കെ അവർക്ക് മനസ്സിലാക്കാൻ കഴിയണം അപ്ഡേറ്റ് ഏത് സ കാര്യത്തിൽ നമ്മൾ കൃത്യമായിട്ട് ഒരുങ്ങി നിൽക്കുന്ന ഒരു സാഹചര്യം ഉണ്ടല്ലോ അത് സത്യവിശ്വാസിക്ക് എപ്പോഴും ഉണ്ടാവണം എന്നുള്ളതാണ് കാരണം എപ്പോഴാണ് നഫ്സും ഈ അള്ളാഹുവിന്റെ അടുക്കലുള്ള എഴിമകളാണ് ഈ പറഞ്ഞതൊക്കെ ഒക്കെ അപ്പൊ അത് നമ്മുടെ മനസ്സിന് എന്താക്കാൻ പറ്റും എന്നറിയോ നിത്യവിശുദ്ധി പാലിക്കാൻ നമുക്ക് പ്രേരകമാകും ഇത്തരം ആയത്തുകൾ അതാണ് പറഞ്ഞതിന്റെ ചുരുക്കം അള്ളാഹുമാനുള്ള ഈമാനുള്ള ഉള്ള തഹ്വയുള്ളവരുടെ കൂട്ടത്തിൽ നമ്മെ ഉൾപ്പെടുത്തുമാറാകട്ടെ ഒന്നുകൂടി ഞാൻ അവധി അവസാനിപ്പിക്കാം قل هو الذي ذرأكم في الأرض وإليه تحشرون ويقولون متى هذا الوعد إن كنتم صادقين قل إنما العلم عند الله ഷുദ്ധ ഖുർആൻ നന്നായി അറിയാനും പഠിക്കാനും മനസ്സിലാക്കാനും ഉൾക്കൊള്ളാ അതനുസരിച്ച് ജീവിക്കാനും അത് മറ്റുള്ളവരിലേക്ക് എത്തിച്ചു ഈ മാനം എം അള്ളാഹു നോക്കും എല്ലാവർക്കും പ്രധാന ചെയ്യാൻ മാറട്ടെ നമ്മുടെ ചെറിയ സമയം ഇത് അള്ളാഹു സ്വീകരിക്കുമാറക്കട്ടെ സ്വീകരിക്കാൻ മാറട്ടെ വറഹീം آمين 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 ورحمتك يا رحمة ورحمة سبحانك الله بحدك أشهد أن لا إله إلا أنت أستغفرك واتوب إليك السلام عليكم ورحمة الله وبركاته